ഉമ്മൻചാണ്ടിക്ക് പകരം ഒരു നേതാവ് ഉണ്ടായി വരാൻ കുറെ കാലം എടുക്കും. അദ്ദേഹത്തെ വളരെയധികം ആരാധിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളുകളെല്ലാം ഇന്ന് കോൺഗ്രസിനകത്ത് ശക്തമാണ്. അത് കോൺഗ്രസിൻ്റെ അടിത്തറയിൽപ്പെട്ടതാണ്. കോൺഗ്രസ്സിന് കേരളത്തിൽ ശക്തമായ ഒരു അടിത്തറയുണ്ട്. പക്ഷെ അതിൻ്റെ സംഘടനാ സംവിധാനത്തിലൊക്കെ ചില പോരായ്മകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കർണാടകത്തിലുള്ളതിനേക്കാൾ എൻ്റെ അഭിപ്രായം അതാ, കർണാടകത്തിലുള്ളതിനേക്കാൾ ശക്തമായ നേതൃത്വം ഉള്ള നേതൃസമ്പന്നമാണ് കേരളത്തിലെ കോൺഗ്രസ്. വി ഡി സതീശൻ്റെ ഒപ്പവും കെ സി വേണുഗോപാലിൻ്റെ ഒപ്പമൊക്കെ എ ഗ്രൂപ്പിലെ പല യുവ നേതാക്കളും അവരുടെ കൂടെയായി അവരുടെ കൂടെ പോയി എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. അപ്പം വി ഡി സതീശനും കെ സി വേണുഗോപാലും എ ഗ്രൂപ്പിനെ ഹൈജാക്ക് ചെയ്തു എന്ന തരത്തിൽ പുറത്തു വരുന്ന വാർത്തകളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, ഈ ഗ്രൂപ്പുകൾക്കൊക്കെ പേരിടുന്നത് മാധ്യമങ്ങളാണ്. ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന കോൺഗ്രസ് പ്രവർത്തകരെ നേതാക്കളെ ഒക്കെ ഒരു തരത്തിലും അനാഥമാക്കാൻ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിന്ന ആളുകളെന്നുള്ളതിൽ ഞങ്ങൾ അതിലനുവദിക്കില്ല. അത് എത്ര ശക്തിയായിട്ട് അങ്ങനെ അവരെ മാത്രം, അതായത് ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്നു എന്നുള്ളത് ഒരു സ്ഥാനത്തേക്ക് ഒരു അയോഗ്യതയായി വരുന്ന ഒരു ഘട്ടം വന്നാൽ അതിനെതിരായിട്ട് ഞങ്ങൾ പ്രതികരിക്കും. അതാണ് പ്രതികരിച്ചത്. പിന്നെ മറ്റതൊക്കെ കോൺഗ്രസ്സിനകത്ത് എപ്പോഴും ഉള്ളത് അധികാര കേന്ദ്രങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ആഗ്രഹം കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഇടയ്ക്ക് പണ്ടേ ഉള്ളതാണ്, പുതുതായിട്ടൊന്നും ഉള്ളതല്ല. പക്ഷേ അതിനെല്ലാം ഒരു അപവാദമായിരുന്നു എ കെ ആൻ്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കൂടെ നിന്നയാൾ. അതിനകത്തും ഈ പറഞ്ഞില്ലേ, അധികാരത്തിന് കൂടുതൽ ആഗ്രഹമുള്ളവരും അവസരവാദികളൊക്കെ എല്ലാ പാർട്ടിയിലും ഉണ്ടാവുമല്ലോ എന്ന് മാത്രമേ അതിനെക്കുറിച്ചൊരു മറുപടി പറയാം. താങ്കളും മുൻപ് കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന ഭാരവാഹിയായിരുന്നു. അപ്പം നിങ്ങളുടെ കാലത്തുള്ള യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ഇപ്പം നിലവിലത്തെ നേതൃത്വം അല്ലെങ്കിൽ നിലവിലത്തെ സംഘടനാ സംവിധാനം അതിന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? അല്ല, അന്നുണ്ടായിരുന്നത് പോലെയുള്ള വ്യക്തിബന്ധങ്ങൾ, നമ്മുടെ ഒരു ഹൃദയബന്ധം അതൊന്നും ഇന്നിപ്പോൾ ഇല്ല. അന്നിപ്പോൾ ഞങ്ങൾ ഒരുപാട് ക്യാമ്പുകളിൽ പങ്കെടുക്കുമായിരുന്നു. മാത്രമല്ല എല്ലാവരും ഈ വളരെ കഷ്ടപ്പെട്ടും ദുരിതമനുഭവിച്ചുമാണല്ലോ കെ എസ് യുവിലും യൂത്ത് കോൺഗ്രസ്സിലും പ്രവർത്തിക്കുന്നത്. അന്നങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഏതെങ്കിലും വണ്ടി ഒരു ബസ്സിലോ പിന്നെ ട്രെയിനിലോ ഒക്കെ കയറി യാത്ര ചെയ്യും. ഇന്നതൊന്നും അല്ലല്ലോ, ഇന്നതെല്ലാം മാറി. ഇന്നിപ്പോൾ ബസ്സിലാരാണ് പോകുന്നത്? കെ എസ് യുവിൻ്റെ യൂണിറ്റ് ഉണ്ടാക്കാൻ ബസ്സിലും കാൽനടയിലും പോയൊരു കാലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കാലത്ത്. അന്ന് അതിനേ കഴിയുമായിരുന്നു. അന്ന് വന്ന് എല്ലാവരും കൂടെ പട്ടിണി കിടക്കും, ഒരിടത്ത് കിടന്ന് ഉറങ്ങും, കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുക. ഞങ്ങൾ ആ ഒരു ആത്മബന്ധം അത് ക്യാമ്പുകൾ വരുമ്പോൾ അത് ഒന്നും കൂടി ഡെവലപ്പി. ഞങ്ങളൊക്കെ ഇപ്പോൾ ഇത്തവണ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളനം ഇവിടെ നടന്നു തൃശ്ശൂർ. അന്ന് തലേ ദിവസം ഒരു കുടുംബ സംഗമം ഉണ്ടായിരുന്നു. ശ്രീ വയലാർ രവി മുതൽ ഷാഫി പറമ്പിൽ വരെ ഇന്ന് ഉള്ളതിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെല്ലാവരും വന്നു. ഉമ്മൻചാണ്ടിക്ക് ആൻ്റണിക്കുള്ള അസൗകര്യം ബാക്കിയെല്ലാവരും പങ്കെടുത്തു. അവിടെ ഞങ്ങളെല്ലാവരും ഞങ്ങളൊക്കെ തമ്മിലുള്ള ആ കാലത്തെ ബന്ധങ്ങൾ അനുസ്മരിക്കുകയും ഞാനും സംസാരിച്ചു. പഴയ കാലത്ത് ഈ നമ്മുടെ വ്യക്തിജീവിതം, നമ്മുടെ കുടുംബജീവിതം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമായിരുന്നു. ഓരോരുത്തരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമ്മൾ പരസ്പരം കൂട്ടായി പ്രയത്നിക്കുമായിരുന്നു. അന്നുണ്ടായിരുന്ന ഒരു ആത്മബന്ധം ഇപ്പോൾ ഇല്ല. അതിപ്പോൾ ആരുടെയും കുറ്റമല്ല, ഓരോ തലമുറകൾ മാറുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. യൂത്ത് കോൺഗ്രസ് കെ എസ് യു തെരഞ്ഞെടുപ്പിൽ വന്നതാണ് എല്ലാവരുമായി ആലോചിക്കും. ആലോചിച്ച് തീരുമാനമെടുക്കുന്നത് ഞങ്ങളെല്ലാ കാലത്തും ഞങ്ങളുടെ ഈ കെ എസ് യു യൂത്ത് കോൺഗ്രസ് തറവാട്ടിൽ കാരണവരായി ഞങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് ശ്രീ വയലാർ രവി. ജോർജ് തരകരാണ് ആദ്യത്തെ പ്രസിഡൻ്റെങ്കിലും വയലാർ രവി, അദ്ദേഹം പിന്നീട് അഭിഭാഷകനായി പോയി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പോയി. വയലാർജി നമ്മുടെ തറവാട്ടിലെ ഒരു കാരണവരുടെ ഒരു സ്ഥാനത്താണ് ഞങ്ങൾ. അദ്ദേഹമാണ് എല്ലാവരുമായിട്ട് ആലോചിക്കും, പക്ഷെ തീരുമാനം അദ്ദേഹം പ്രഖ്യാപിക്കും. അദ്ദേഹത്തിൻ്റെ തീരുമാനമല്ല, പൊതുവായി കൂട്ടായി ആലോചിച്ചെടുത്ത തീരുമാനം.